അങ്ങനെ ചോറ് ഇങ്ങനെ ഏറ്റി കൊണ്ടുപോകട്ടെ. മുമ്പ് ഇങ്ങനെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഒന്ന് ഇതാക്കാണ്. ചോറൊക്കെ നിങ്ങള് 500 രൂപ തൊണ്ണൂറ് ചെമ്പ് കറി 30 ചോറിങ്ങനെ വെച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇനി 90 ചെമ്പിൽ കറിയാത്രേ 28 ടണ്ണാണത്രേ അവിടെ ചോറ് വെച്ചിട്ടുള്ളത്. 28 ടണ്ണാണോ കിൻഡലാണോ അയാൾക്ക് തെറ്റിയതാണോ എന്നറിയില്ല. ഇനി ടണ്ണാണെങ്കിൽ ടണ്ണും ഉണ്ടാവുമായിരിക്കും. 28,000 കിലോ ചിലപ്പോൾ വെച്ച് തിന്നു വിറ്റാ. ഈ വിറ്റടെ ദീനിതാണ് തിന്ന കൊണ്ടേ കളയുക, തിന്ന കൊണ്ടേ കളയുക, അങ്ങനെ കൊട്ടിക്കളയല്ല പിന്നെ ആ പോണയില്ലേ. എന്തോട്ടെ നമ്മൾ അത്തരത്തിലുള്ള സംസാരം കൊണ്ട്. ഈ കുഞ്ഞാനെന്ന് തോന്നുന്നു ഈ ചെങ്ങായിയുടെ പേര്. ഇവനാണിത് വീഡിയോയിലെടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. കുഞ്ഞാനല്ല, ഇതൊരു കുഞ്ഞാപ്പുമാണ്. എന്നിട്ട് അവിടെ വെക്കുന്ന ചോറിൻ്റെ അളവും ഇറച്ചിയുടെ അളവും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു വീഡിയോയാണ് ആ കാണിച്ചിട്ടുള്ളത്. ഇതെന്തിൻ്റെ പേരിലാണെന്ന് അറിയാം നിങ്ങൾക്ക്? നേർച്ചയുടെ പേരിലാണ്. എന്താ നേർച്ച? എന്താണ് ഇസ്ലാമിലെ നേർച്ച? നമ്മൾ അള്ളാഹുവോട് നേർച്ച ചെയ്യുകയാണ്. ഇന്ന കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവേ ഞാൻ ഇത്ര നോമ്പെടുക്കാം, അല്ലെങ്കിൽ ഇത്ര ഖുർആൻ ഓതാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് ചെയ്യുന്ന നേർച്ച വഴിപാടുകൾ ഇല്ലേ, അല്ലെങ്കിൽ ഇത്ര എത്തി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാം. അങ്ങനെയാണ് പണ്ട് ഒക്കെ നമ്മുടെ, ഇപ്പോഴും ഉണ്ട്, പെത്തിങ്ങാനേക്ക് കൊടുക്കാമെന്നാണ് പറയുക. പണ്ട് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവോട് അവർ പറയുക, എത്ര എത്തി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് പറയാറുണ്ട്. ആ എത്തി മക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയോ, അല്ലെങ്കിൽ ആ എത്തി മക്കളായ ആളുകളെ അവരുടെ വീടുകളിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇതുപോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാലമാണ്. വയറു നിറച്ച് ഭക്ഷണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പെരുന്നാളായി മാറുന്ന സാഹചര്യമൊക്കെ ഉള്ളൊരു കാലത്ത് അങ്ങനെയുള്ള കാര്യം ചെയ്യാറുണ്ടായിരുന്നു ആളുകൾ. ഇന്ന് ഇവർ നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട്, ലക്ഷങ്ങൾ മുടക്കുകയല്ല, ലക്ഷങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നേർച്ചയുടെയും ഒറൂസിൻ്റെയും മാമാങ്കങ്ങളുടെയും പൂരത്തിൻ്റെയും ഉത്സവങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി അത് വിളമ്പി, എത്ര വലിയ ക്യൂ ആണ് അവിടെ നിൽക്കുന്നത് ആളുകൾ. വീട്ടൊക്കെ എന്താ വീട്ടിൽ വെപ്പും തീനുമില്ലായിട്ടാണോ? അല്ല, ഇത് വെറുതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ ആളുകൾ അതൊരു ടീമുണ്ട്. അതൊന്നും അല്ലാതെ ഇനി വെറുതെ കിട്ടുക എന്നതിനപ്പുറമായിക്കൊണ്ട് അതിൽ നിന്ന് തബറുക്ക്, അതിൻ്റെ തബറുക്കിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് ബർക്കത്താണ് ചെങ്ങായിമാരെ ഈ പുയുങ്ങി വെച്ച ചോറ്റിലും വെച്ച കറിയിലും ഉള്ളത്? എന്ത് ബർക്കത്താണുള്ളത്? ബർക്കത്ത് നൽകേണ്ടവൻ അള്ളാഹു അല്ലേ? അള്ളാഹുവിൽ നിന്നല്ലേ നമുക്ക് ബർക്കത്ത് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള പിഴച്ച വിശ്വാസക്കാർ അവർ വലിയ വലിയ പൂരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പിന്നീട് കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ നേർച്ചകളിലേക്കാണ്. വലിയ വലിയ ഇതാ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, ഇത് ഭീമാപള്ളിയിലെ പ്രചാരത്തിലുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് അതിൻ്റെ ചെറിയൊരു ഭാഗം കാണാം. എടുക്കണേ ഈ ചന്ദനക്കുടം 10,000 കണക്കിന് ചന്ദനക്കുടം ഇവിടെ പോയിട്ടുണ്ട്. ഓ മനസ്സിലായില്ലേ? എല്ലാവരും വരുന്നതാണ്, മുച്ചാട് ഹദരത്തേക്ക് വരുന്നതാണ് നേർച്ചയായിട്ട്. ഓരോരോ ഭക്തജനങ്ങൾ വന്നത്, മുച്ചാ കാണാൻ വന്നത്, അവരുടെ കാര്യങ്ങൾ നിറവേറ്റി പോകുന്നുണ്ട്. 200 വളരെ സിമ്പിൾ. കൊച്ചിന്റെ തലയിൽ നിങ്ങളുടെ തലയിൽ വെച്ചു തലയില്. കൊച്ചിന്റെ നേർച്ചയാണ് ഭീമാപള്ളിയില്. ഭീമാപള്ളിയില് എല്ലാം ഹൈറായി വരും കേട്ടോ. ഓ പിന്നെ ഇത് നേരെ കൊണ്ടാകത്ത് കുഞ്ഞിപ്പൈതലിന്റെ തലയില്. അതിനെയും ഈ പിഴച്ച വിശ്വാസത്തിലേക്ക് ആ കുട്ടി എന്താ അറിഞ്ഞു? അതാ അടുത്ത് അടുത്ത് അതൊരു ചെക്കൻ. എത്ര എണ്ണം വേണം? ഒരു 10 എണ്ണം അതിൽ തലയിക്കൊണ്ട് വെച്ചു കൊടുക്കേ. ഇനി എത്ര എണ്ണം പ്രകാരം ഒരേ ആൾക്കാർ വരുന്നതാണ് പിന്നെ? അതുകൊണ്ട് ചന്ദനക്കുടം എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി കുടത്തിലാക്കിയിട്ട് കൊണ്ടെടുക്കുന്നു അല്ലേ? എന്താണിത്? ഇത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇസ്ലാം അല്ലാന്ന്. സത്യമാണത്, ഇതും ഇസ്ലാമുമായിട്ട് ഈ ഒരു ബന്ധമല്ല. ഇസ്ലാമിൽ ഇങ്ങനല്ല. എന്തോട്ടെ എന്തോ ആ നാല് ഒരു കുഞ്ഞു പൈതൽ. ഇതിപ്പോ നേരത്തെ ഓ എന്താ എന്റെ താടി കര വലുപ്പം കണ്ടാലേ അല്ലേ? വെള്ളിക്കാട്ട് താടിയും വെച്ചിട്ട് നടന്നു. ചന്ദനക്കുടം മേടിക്കാം, നേരത്തെ കൂടെ മേടിക്കാം.
നമ്മള് ചന്ദനക്കുടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നേർച്ചക്കുടം ഗസ്റ്റ് ഒന്നിനെ എന്റെ കയ്യില് നിർത്തി വെച്ചേക്കണം. ഗസ്റ്റിനെ എന്താ എടുത്തതാവശ്യം? ഇതാണ് നമ്മുടെ ഭീമാപള്ളി ഉറൂസില് ചന്ദനക്കുടത്തിന് ആവശ്യമായിട്ടുള്ള നേർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കുടം. ഇതിലാണെങ്കിൽ അതിലാണെങ്കിൽ അതിൽ തന്നെയാണ് ഖുറാഫാത്ത് ഉള്ളത്. അതിൽ തന്നെയാണ് നരകം നിങ്ങൾക്ക് ലഭിക്കുക. ആ ഒരു കുടത്തിൽ, ആ കുടമായിട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നരകത്ത് പോയി ചാടാവുന്ന അവസ്ഥയിലൊക്കെ. കാര്യം എന്തെന്നറിയോ, ഇതും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമല്ല. ഭീമാ പള്ളിയിൽ ആര് മയ്യത്തായി കിടക്കുകയാണെങ്കിലും ആ മയ്യത്ത് അതിനോട് വിളിച്ചു തേടുവാനും അതിൻ്റെ പ്രീതി ലഭിക്കുവാനും കുടത്തിൽ ചന്ദനാക്കിയിട്ടും ചന്ദനത്തിൽ കുടമാക്കിയിട്ടുമൊക്കെ നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ നേർച്ച ഉണ്ടല്ലോ, ഇത് ഇസ്ലാമുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. അവിടെ താത്തമാരെ കണ്ടോ നിങ്ങൾ? സാരി ഉടുത്തവർ, ചുരിദാറിട്ടവർ, തലയിൽ തട്ടമിടാത്തവർ, അവിടെ ഓരോ ചെങ്ങായിമാർ, അവറ്റൊക്കെ സുബഹി മുതൽ ഇഷാ വരെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇത്ര ശുഷ്കാന്തി കാണിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നുണ്ട്. നമസ്കാരം അല്ലേ, അത് ഇസ്ലാമുമായിട്ട് ബന്ധമുള്ളതാ, അതവർക്ക് വേണ്ട. എന്നാൽ ഇതുപോലെയുള്ള ചന്ദനത്തിരിയും ചന്ദനക്കുടവും ഇതുപോലെ അടച്ചു വെച്ചിരിക്കുക, അതിൻ്റെ ഉള്ളിൽ എന്താ എന്തെങ്കിലും പിടിച്ചിട്ടിട്ടുണ്ടാവും, എന്തെങ്കിലും സാധനം ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ്സാണത്. 7,35,00,000 രൂപയ്ക്കാണ് അതൊരു വർഷത്തേക്ക് ടെൻഡർ എടുത്തിട്ടുള്ളത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ കിട്ടൂല അത്രയും ലാഭം, അല്ലെങ്കിൽ ഇത്രയും ഫണ്ട്. എന്നിട്ട് ഇവർ തന്നെ ഇവിടെ കുറേ കുടങ്ങൾ കൊടുന്ന് വെക്കുകയാണ്. ആ കുടത്തിൻ്റെ വായ് മൂടി കെട്ടിക്കൊണ്ട് അവിടെ ചന്ദനത്തിരിയും വെച്ചുകൊണ്ട്, ആ ചന്ദനത്തിരിക്ക് 10 രൂപയുടെ ചന്ദനത്തിരി ഉണ്ടാവും. ഈ കുടം, അത് ഈ കുടം എന്ന് പറയുന്ന ആ അലുമിനിയം പാത്രം, അതവിടെ കൊണ്ടുപോയി അവിടെ തിരിച്ചിവിടെ തന്നെ വരികയാണല്ലോ, അതിന് ഫസ്റ്റുള്ള ആ മുതൽ മുടക്കുള്ളൂ. അവർക്ക് ആ ചന്ദനത്തിരി മാത്രമാണ് ചിലവ്. പിന്നെ ഈ പറയുന്ന തള്ളും നുണകൾ, ഇതുപോലെ തള്ളുകൾ തള്ളിക്കൊണ്ട് നുണകൾ പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾ, പാവപ്പെട്ട എന്ന് പറയാൻ പറ്റില്ല, വിവരദോഷികളായ, വിവരം ടിച്ചിങ് അവിടെ പോകുമല്ലോ അല്ലേ. ഇസ്ലാമുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഇത്തരത്തിലുള്ള നേർച്ചകളും പൂരങ്ങളും ഉറൂസുകളും ഉത്സവങ്ങളും ഇതുമായിട്ട് ഇസ്ലാമിന് യാതൊരു ബന്ധമല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചിട്ടില്ല, എന്നാൽ ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയാനുള്ള ആ ഒരു യക്കീനുണ്ടല്ലോ, അത് വിറ്റൾക്കില്ല, ഈമാനില്ല, ഇതന്നെ പ്രശ്നം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കിയ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളായ സഹാബത്തെ കിറാം റളിയല്ലാഹു തആല അജ്മഈൻ അവരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്യാത്തത് എനിക്ക് വേണ്ട. കാര്യം എന്താണെന്നറിയോ, അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. ഇതൊന്നും ചെയ്യാണ്ട് തന്നെ അവർക്ക് ലഭിച്ചു വെച്ചാൽ പിന്നെ എന്തിനാ അത് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഉള്ള ആഹ്റം കളയുന്നത്? ഇത് ചെയ്താൽ നരകം ഫറളാകും. കാര്യം ഇതിലൂടെ ശിർക്ക് വരുന്നുണ്ട്. നിങ്ങൾ പോകുന്നത് ഒരു മയ്യത്ത്, അതിനെ മറമാടിയ ആ സ്ഥലത്തേക്കാണ്. അതിൻ്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ടാണ്, അതിനോട് തേടാൻ വേണ്ടിയിട്ടാണ്, ചോദിക്കാൻ വേണ്ടിയിട്ടാ. ഇതുപോലെയുള്ള ഇസ്ലാമിൽ യാതൊരു ബന്ധവുമില്ലാത്ത, ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇതുപോലെയുള്ള പിഴച്ച ചിന്താഗതിയും വാദവുമായിട്ട് നടക്കുന്ന കൗമിനെ രക്ഷപ്പെടുത്താൻ മുസ്ലിയാക്കന്മാർക്ക് സമയമല്ല. അവർക്ക് ഇതുപോലെയുള്ള വൃത്തികേടുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ പറ്റും, അതിന് തെളിവുണ്ട് എന്ന് പച്ച നുണ പറഞ്ഞുകൊണ്ട്, പിഴച്ച വാദം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയുക, സത്യം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ഇവർ കൊടുന്നാൽ നിങ്ങൾ അങ്ങോട്ട് നടന്നോളി, ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയാനുള്ള ആ ഒരു ബുദ്ധിയുണ്ടല്ലോ, അത് ഈമാനുള്ളവർക്കേ കഴിയുള്ളൂ. ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞ്, അവനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി, അവനെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ച്, ആശ്രയിക്കേണ്ട പോലെ ആശ്രയിച്ച്, അവന് മാത്രം നേർച്ച വഴിപാടുകളും ആരാധനകളും അർപ്പിച്ചുകൊണ്ട് ഒരു മുഅ്മിനായിക്കൊണ്ട്, മുസ്ലിം ആയിക്കൊണ്ട്, മുത്തഖി ആയിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ പിഴച്ച വാദങ്ങളുള്ള, പിഴച്ച വിശ്വാസങ്ങളുള്ള സ്ഥലത്തേക്ക് ആളുകൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇത് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. ഇതിന് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇത് കൊണ്ടു നടക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീ മസ്ജിദിലേക്ക് കയറിയാൽ അത് വലിയ കുറ്റമാണ്, പാപമാണ്, ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിരുന്ന അല്ലേ, സ്ത്രീ പള്ളിപ്രവേശനം ഹറാമ് എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഇതുപോലെയുള്ള ഈ പിഴച്ച കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവിടുന്നത്, അവിടേക്ക് സ്ത്രീകളോട് പൊയ്ക്കോളാൻ പറയുന്നത്. എന്നാൽ ഇന്ന് പള്ളികളിലേക്ക് കയറുന്നത് അത് ഹറാമൊന്നുമല്ല എന്ന് പറയേണ്ട രൂപത്തിലേക്ക് ഈ പൗരോഹിത്യം എത്തിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടു നോക്ക്.
ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിലൊരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല, കഴിഞ്ഞിട്ടില്ല. നേരത്തെ ആരോ പറയുന്നത് കേട്ടു, മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നു. അതിനാരും കോടതിയിൽ പോകേണ്ടതില്ല, കാരണം മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിച്ചു കൂടാ എന്നൊരു നിയമം മുഹമ്മദ് നബിയോ സഹാബികളോ ഇമാമീങ്ങളോ സുന്നത്തിരമായിട്ടുള്ള ഒരു പണ്ഡിതനും ഇന്നുവരെയും പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിം സ്ത്രീകൾ പള്ളി കയറാൻ പറ്റാത്തൊരു വർഗമാണ്. അങ്ങനെ ലോകത്ത് ഒരു മുസ്ലിം പണ്ഡിതരും ഇന്നുവരെയും പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുകയുമില്ല. ഇല്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ മുജാഹിദുകളായ ആളുകൾ, സലഫി പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ പ്രസംഗിച്ചിരുന്നതും ഖണ്ഡന മണ്ഡനങ്ങൾ അതിൻ്റെ പേരിൽ നടത്തിയിരുന്നതും. ഹറാമാണെന്ന് നിങ്ങളെപ്പോലെയുള്ള നിങ്ങളിൽപ്പെട്ട ആളുകളും പറഞ്ഞിരുന്നു. ഇപ്പോൾ അങ്ങനെ തിരുത്തി പറയേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ അതിലൊരു കളങ്കമുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല എന്ന് പറയുന്ന മുസ്ലിയാരെ, ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ആ വീഡിയോയുമായിട്ട് ഇസ്ലാമിന് വല്ല ബന്ധമുണ്ടോ? അത് റസൂലുള്ളയോ സ്വഹാബത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മുൻകഴിഞ്ഞു പോയ ആരെങ്കിലും കാണിച്ചു എന്നതിന് തെളിവുണ്ടോ? നിങ്ങളുടെ ഈ ഇന്നത്തെ ഈ ഇതര മതവിശ്വാസികളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടമെടുത്തുകൊണ്ട് ഇതുപോലെ പിഴച്ച വിശ്വാസങ്ങളുമായിക്കൊണ്ട് പൂരങ്ങളുണ്ടാക്കുന്ന, ഉത്സവങ്ങളുണ്ടാക്കുന്ന മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഈ ഉമ്മത്തിനെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ പണ്ട് പറഞ്ഞതൊക്കെ ഇന്ന് തിരുത്തി പറയുന്ന ഒരവസ്ഥ, അത് സംജാതമായല്ലോ. ബാക്കിയുള്ളതും ഇൻഷാ അല്ലാ, അള്ളാഹുവിൻ്റെ തൗഫീക്കോടെ നിങ്ങൾ വിളിച്ച് പറയുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നിന്നും പറയാനുള്ളത്. ഇൻഷാ അല്ലാ ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.